ഹായ് മക്കളെ, നമസ്കാരം. സ്മിത ടീച്ചറാണ്. ഇന്നത്തെ ക്ലാസ്സിൽ കൺകറന്റ് ഫോഴ്സസിനെ കുറിച്ചാണ് പറയുന്നത്. പ്ലസ് വൺ ഫിസിക്സിലെ കൺകറന്റ് ഫോഴ്സ് എന്താണെന്ന് പഠിക്കാനുണ്ട്. ഇഫ് ദ ലൈൻസ് ഓഫ് ആക്ഷൻസ് ഓഫ് ഡിഫറെന്റ് ഫോഴ്സസ് ആക്ടിംഗ് ഓൺ എ ബോഡി മീറ്റ് അറ്റ് എ സിംഗിൾ പോയിന്റ്, ദെൻ ദോസ് ഫോഴ്സസ് ആർ കോൾഡ് കൺകറന്റ് ഫോഴ്സസ്. ഒരു വസ്തുവില് ഡിഫറെന്റ് ഡിറക്ഷൻസിൽ ഫോഴ്സുകൾ ആക്ട് ചെയ്യുന്നുണ്ട് എന്ന് വിചാരിക്കുക. അവയുടെയെല്ലാം മീറ്റിംഗ് പോയിന്റ് ഒന്നാണെങ്കിൽ അത്തരം ഫോഴ്സുകളെ കൺകറന്റ് ഫോഴ്സസ് എന്ന് പറയും. പ്രാക്ടിക്കൽ ചെയ്ത് കാണിക്കുമ്പോൾ കൺകറന്റ് ഫോഴ്സസിനെ കുറിച്ച് വ്യക്തമായ ധാരണയുണ്ടാവും. അതാണ് ഇന്നത്തെ ക്ലാസ്സിൽ ചെയ്യാൻ പോകുന്നത്. പ്രാക്ടിക്കൽ എക്സാമിന് കൺകറന്റ് ഫോഴ്സസിനെ സംബന്ധിക്കുന്ന ചോദ്യം ഇങ്ങനെയാണെന്ന് വിചാരിക്കുക. Find the mass of the given body by parallelogram law apparatus. ഇവിടെ കാണിച്ചിരിക്കുന്നതാണ് parallelogram law apparatus എന്ന് പറയുന്നത്. ഒരു ബോർഡില് രണ്ട് പുള്ളീസ് കണക്ട് ചെയ്തിട്ടുണ്ടാവും. ആ പുള്ളിയുടെ മുകളിൽ കൂടി ചരട് കെട്ടി രണ്ടു വശത്തും വെയിറ്റുകൾ തൂക്കിയിട്ടിട്ടുണ്ടാവും. നടുവില് ഒരു കല്ല് അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു വസ്തു തൂക്കിയിട്ടുണ്ടാവും. അങ്ങനെയാകുമ്പോൾ ഈ വസ്തുവില് ആക്ട് ചെയ്യുന്ന മൂന്ന് ഫോഴ്സുകൾ ഓ എന്ന പോയിന്റിൽ മീറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് പരിഗണിക്കാവുന്നതാണ്. മൂന്ന് ഫോഴ്സുകളെ പറയുന്ന പേരാണ് കൺകറന്റ് ഫോഴ്സസ്. ആദ്യം നമുക്ക് എയിം എഴുതണം. Aim to find the mass of the given body by parallelogram law apparatus. ഇവിടെ നമ്മളൊരു പാരലോഗ്രാം കംപ്ലീറ്റ് ചെയ്തിട്ടാണ് മാസ് കണ്ടുപിടിക്കുന്നത്. ഈ ഡബ്ല്യു എന്ന മാസ് കണ്ടുപിടിക്കുന്നത്. അതിനു വേണ്ടിയിട്ട് ബോർഡിന്റെ മുൻപിലായി ഒരു മെഴുകുതിരി കത്തിച്ചു വെച്ച് ലൈൻസ് ഓഫ് ആക്ഷൻസ് ഓഫ് ഫോഴ്സസ് അല്ലെങ്കിൽ ഡിറക്ഷൻസ് ഓഫ് ഫോഴ്സസ് ട്രേസ് ചെയ്തെടുത്തിട്ട് പാരലോഗ്രാം കംപ്ലീറ്റ് ചെയ്ത് ഓ സി എന്ന ഡയഗണൽ മെഷർ ചെയ്തിട്ടൊക്കെയാണ് നമ്മുടെ വെയിറ്റ് ഓഫ് ദി ഗിവൺ ബോഡി അല്ലെങ്കിൽ മാസ് ഓഫ് ദി ഗിവൺ ബോഡി കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അതിനു വേണ്ടതായിട്ടുള്ള തിയറി എന്താണ് എഴുതാനുള്ളതെന്ന് നോക്കാം. പ്രിൻസിപ്പിൾ, ഇഫ് ദ ഫോഴ്സസ് പി ആൻഡ് ക്യൂ ആൻഡ് ദ വെയിറ്റ് ഡബ്ല്യു ആർ ഇൻ ഇക്വിലിബ്രിയം, ദെൻ ഡബ്ല്യു ഈക്വൽ ടു ഓ സി ഇൻടു സ്കെയിൽ ഫാക്ടർ. അപ്പോ ഈ ഓ എന്ന പോയിന്റിൽ ആക്ട് ചെയ്യുന്ന മൂന്ന് ഫോഴ്സുകളാണ് പി, ക്യു ആൻഡ് ഡബ്ല്യു. പി എന്നത് സ്ലോട്ടഡ് വെയിറ്റ് ആണ്, ക്യു എന്നതും സ്ലോട്ടഡ് വെയിറ്റ് ആണ്, ഡബ്ല്യു നമ്മുടെ ഗിവൺ ബോഡിയുടെ വെയിറ്റ് ആണ്. ഓക്കെ, അപ്പൊ മൂന്ന് ഫോഴ്സുകൾ ഓ എന്ന പോയിന്റിൽ ആക്ട് ചെയ്യുന്നു. അപ്പോ ഈ ഡിറക്ഷൻസ് ഓഫ് ഫോഴ്സസ് ട്രേസ് ചെയ്തെടുക്കുമ്പോ അതിനെ വരയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു സ്കെയിൽ ഫാക്ടർ വേണം. ഓ സിയും സ്കെയിൽ ഫാക്ടറും എന്താണെന്ന് നമുക്കിനി പറയാം. നമുക്ക് ഓ സിയും സ്കെയിൽ ഫാക്ടറും എന്താണെന്ന് പറയണം. ഓ സി ഈസ് ദി ഡയഗണൽ ഓഫ് ദി പാരലോഗ്രാം ഓ എ സി ബി വിത്ത് ഓ എ ആൻഡ് ഓ ബി ആസ് അഡ്ജസൻറ് സൈഡ്സ്. ഡിറക്ഷൻ ഓഫ് ഫോഴ്സസ് നമ്മള് മെഴുകുതിരി കത്തിച്ചു വെച്ച് അല്ലെങ്കിൽ ഒരു ലൈറ്റ് സോഴ്സ് ബോർഡിന്റെ മുന്നിൽ വെച്ചിട്ട് ട്രേസ് ചെയ്തെടുക്കുമെന്ന് പറഞ്ഞു. അപ്പോ ഈ ഫോഴ്സിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് സ്കെയിൽ വേണം. 50 ഗ്രാമിന് 1 സെന്റിമീറ്റർ എന്ന രീതിയിലാണ് പാരലോഗ്രാം വരയ്ക്കാൻ വേണ്ടിയിട്ട് സ്കെയിൽ എടുക്കുന്നത്. സോ സ്കെയിൽ ഫാക്ടർ ഈസ് 1 സെന്റിമീറ്റർ ഈക്വൽ ടു 50 ഗ്രാം. ഇനി ടാബ്ലർ കോളത്തിൽ എന്തെല്ലാം വേണമെന്ന് നോക്കാം. ടാബ്ലർ കോളത്തില് പി, ക്യു എന്നീ രണ്ട് വെയിറ്റുകൾ കാണിക്കണം. നോൺ വെയിറ്റുകളാണ് അവ, സ്ലോട്ടഡ് വെയിറ്റ്സ് ആണ്. പിയും ക്യൂവും രണ്ടും ഈക്വൽ ആയിട്ടാണ് ഇടുക. പിന്നെ ഓ എ ഓ ബി എത്രയാന്ന് എഴുതണം. ഓ സി
ഡയഗണല് വരച്ചിട്ട് അതിന് വാല്യൂ എഴുതണം. W ഈക്വൽ ടു ഒ സി ഇൻറ്റു സ്കെയിൽ ഫാക്ടർ. മൂന്ന് വെയിറ്റുകൾക്ക് കണ്ടുപിടിച്ചാൽ മതിയാകും. സേ 150, 200, 250 അങ്ങനെയുള്ള പി ക്യു വാല്യൂസിന് നമുക്ക് വെയിറ്റ് കണ്ടുപിടിച്ചാൽ മതിയാകും. ഇപ്പോൾ ഒരു കല്ലിൻ്റെ ഭാരമാണ് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ഈ വെയിറ്റ് W ഒന്ന് തന്നെ കിട്ടണമെന്നെങ്കിൽ ഒ സിയുടെ വാല്യൂ സെയിം തന്നെ ആയിരിക്കണം. 100 ഗ്രാം എടുത്താലും 150 ഗ്രാം എടുത്താലും 200 ഗ്രാം എടുത്താലും എങ്ങനെ എടുത്താലും ഡയഗണൽ ഒ സി എന്ന് പറയുന്നത് സെയിം വാല്യൂ തന്നെ കിട്ടിയാലേ നമുക്ക് എന്ത് വരുള്ളൂ, വെയിറ്റ് W ഈക്വൽ ടു എ കോൺസ്റ്റന്റ് കിട്ടുള്ളൂ. കല്ലിന്റെ വെയിറ്റ് എന്തായാലും മാറുന്നില്ല. അങ്ങനെ ആകുമ്പോൾ ഒ സിയുടെ വാല്യൂ കറക്റ്റ് ആയിട്ടാണ് ചെയ്യുന്നതെങ്കിൽ മാറാൻ പാടില്ല. അല്പസ്വല്പം വ്യത്യാസമൊക്കെ വന്നാലും കുഴപ്പമില്ല. സേ നമ്മൾ ചെയ്യുമ്പോൾ ഒ സിയുടെ വാല്യൂ 2.1 സെന്റിമീറ്റർ ആണെന്ന് വയ്ക്കട്ടെ. അങ്ങനെയാണെങ്കിൽ വെയിറ്റ് ഓഫ് ദി ബോഡി സസ്പെൻഡഡ് വിൽ ബി ഈക്വൽ ടു W ഈക്വൽ ടു ഒ സി ഇൻറ്റു സ്കെയിൽ ഫാക്ടർ. ഒ സി 2.1 ആണ്, സ്കെയിൽ ഫാക്ടർ 50 ഗ്രാം ആണ്. ഒരു സെന്റിമീറ്ററിന് കറസ്പോണ്ടിംഗ് ആയിട്ട് 50 ഗ്രാം ആണ്. സോ വെയിറ്റ് ഈക്വൽ ടു 2.1 × 50 ഈക്വൽ ടു 105 ഗ്രാം വെയിറ്റ് എന്നായിരിക്കും. ഇപ്പൊ കറസ്പോണ്ടിംഗ് മാസ് 105 ഗ്രാം ആയിരിക്കും. ഓക്കെ, കാര്യങ്ങളെല്ലാം വിശദമായിട്ട് ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, കൺകറന്റ് ഫോഴ്സസ് അപ്പാരൻസ് ഉപയോഗിച്ച് ഒരു അൺനോൺ വെയിറ്റ് കണ്ടുപിടിക്കുന്നതിനുള്ള എക്സ്പെരിമെന്റൽ സെറ്റപ്പ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. നമ്മുടെ കല്ലാണ് അൺനോൺ വെയിറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. രണ്ട് നോൺ വെയിറ്റ്സ് ഉണ്ട്, ആ നോൺ വെയിറ്റ്സ് 150 ഗ്രാം വീതമാണ്. ഇതുപോലെ മൂന്ന് സ്ലോട്ടഡ് വെയിറ്റ്സ് വന്നു കഴിഞ്ഞാൽ 150 ഗ്രാം ആകും, ഓരോന്നും 50 ഗ്രാം വീതമാണ്. ഇനി നമുക്ക് എങ്ങനെയാണ് കല്ലിൻ്റെ വെയിറ്റ് കണ്ടുപിടിക്കുന്നതെന്ന് നോക്കാം. കൺകറന്റ് ഫോഴ്സസിനെ എങ്ങനെ ട്രേസ് ചെയ്യാമെന്നാണ് ഇവിടെ കാണിക്കുന്നത്. ഡിറക്ഷൻസ് ഓഫ് ഫോഴ്സസ് ട്രേസ് ചെയ്യുന്നതിന് വേണ്ടി ഷാഡോ കൃത്യമായിട്ട് കിട്ടണം. അതിന് ഒരു മെഴുകുതിരി ബോർഡിന് മുൻപിൽ കത്തിച്ചു വെച്ചാൽ മതിയാകും. പാരലാക്സ് എറർ ഇല്ലാതെ ഷാഡോ ട്രേസ് ചെയ്യണം. അത് ഡിറക്ഷൻസ് ഓഫ് ഫോഴ്സസിന് തുല്യമായിരിക്കും. ഓക്കെ, ഒ എന്ന പോയിന്റിൽ മീറ്റ് ചെയ്യുന്ന മൂന്ന് ഫോഴ്സുകളെ ട്രേസ് ചെയ്യുകയാണ് ഇവിടെ കാണിക്കുന്നത്. പി ഈക്വൽ ടു ക്യൂ ഈക്വൽ ടു 150 ഗ്രാമിന് കറസ്പോണ്ടിംഗ് ആയിട്ടുള്ള ലൈൻസ് ഓഫ് ആക്ഷൻ ഓഫ് ഫോഴ്സസ് ട്രേസ് ചെയ്തെടുത്തതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഒ എന്ന പോയിന്റ് മാർക്ക് ചെയ്തിട്ടുണ്ട്. പി എന്ന ഫോഴ്സിന് കറസ്പോണ്ടിംഗ് ആയിട്ടുള്ള പോയിന്റ് ഉണ്ട്. ക്യൂ എന്ന ഫോഴ്സിന്, അതായത് വെയിറ്റിന് കറസ്പോണ്ടിംഗ് ആയിട്ടുള്ള പോയിന്റും മാർക്ക് ചെയ്തിട്ടുണ്ട്. ഡബ്ല്യൂവിന് കറസ്പോണ്ടിംഗ് ആയിട്ടുള്ള പോയിന്റും മാർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മുടെ സ്കെയിൽ ഫാക്ടർ എന്ന് പറയുന്നത് 1 സെന്റിമീറ്റർ ഈക്വൽ ടു 50 ഗ്രാം ആണ്. അങ്ങനെ വരുമ്പോൾ 150 ഗ്രാമിന് 3 സെന്റിമീറ്റർ ആയിരിക്കണം വേണ്ടത്. അപ്പോൾ ആ 3 സെന്റിമീറ്റർ നമ്മളിവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, 3 സെന്റിമീറ്ററിനാണ്. ഇനി എങ്ങനെയാണ് ഡയഗണൽ വരയ്ക്കുന്നതെന്ന് കാണിച്ചു തരാം. ഇപ്പം 3 സെന്റിമീറ്ററിന് എടുത്തു. അത് കഴിഞ്ഞിട്ട് ഒ എന്ന പോയിന്റിൽ നിന്ന് നമ്മൾ വരയ്ക്കണം. അതുപോലെ ഈ രണ്ട് പോയിന്റ്സിനെ ജോയിൻ ചെയ്ത് പി ക്യു വരയ്ക്കണം. ഇനി ഒ എ 3 സെന്റിമീറ്റർ ആണ് വേണ്ടത്. ഒ എ 3 സെന്റിമീറ്റർ എടുക്കുക. ഇവിടെ ഒ എ 3 സെന്റിമീറ്റർ എടുത്ത് ആർക്ക് വരയ്ക്കണം. ഒ ബിയും 3 സെന്റിമീറ്റർ എടുത്തിട്ടാണ് ആർക്ക് വരയ്ക്കേണ്ടത്. എന്നിട്ട് ആ പോയിന്റ്സ് മാർക്ക് ചെയ്ത് വെക്കുക. ഇത് എ, ഇത്
ബി. ഇനി ഒ സി അല്ലേ വേണ്ടത്. അപ്പോൾ ഒ സിക്ക് വേണ്ടിയിട്ട് ആ 3 സെൻറ്റിമീറ്റർ മാറിയിട്ടുണ്ടോയെന്ന് പിന്നെയും ശ്രദ്ധിക്കുക. 3 സെൻറ്റിമീറ്റർ മാറിയിട്ടില്ല. അപ്പോൾ ഈ പോയിന്റിൽ നിന്ന് നമുക്ക് ഇവിടെ ഒരു ആർക്ക് വരയ്ക്കണം. ഡയഗണലിൽ വരയ്ക്കാൻ വേണ്ടിയിട്ടാണ്, പാരലോഗ്രത്തിന് ഡയഗണലിൽ വരയ്ക്കാൻ വേണ്ടിയിട്ടാണ്. 3 സെൻറ്റിമീറ്റർ ഇവിടെ നിന്നും 3 സെൻറ്റിമീറ്റർ എടുത്ത് ആർക്ക് വരയ്ക്കണം. ബി ആ ഇൻ്റർസെക്റ്റിംഗ് പോയിന്റിൽ നിന്ന് കൃത്യമായിട്ടെടുത്ത് വേണം വരയ്ക്കാൻ. മാറിപ്പോയി കഴിഞ്ഞാൽ ആർക്ക് ശരിയാവില്ല. ആ അപ്പോൾ 3 സെൻറ്റിമീറ്റർ എടുത്തിട്ട് വരയ്ക്കുക. ആർക്ക് വരയ്ക്കുക, കണ്ടല്ലോ വരച്ചിരിക്കുന്നത്, മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇവിടെ കാണുന്ന പോയിൻ്റ് ആണ് നമ്മുടെ സി എന്ന പോയിൻ്റ്. ഇനി ഒ സി ആയിരിക്കും ഡയഗണലിൽ വരുന്നത്. ഒ എ സി ബി എന്ന പാരലോഗ്രാം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് നോക്കിക്കൂടാ. ഒ എ സി ബി ഇനി ഒ സി എന്ന ഡയഗണലും മെഷർ ചെയ്യാം. ഒ സി എന്ന് പറയുന്ന ഡയഗണൽ മെഷർ ചെയ്തപ്പോൾ 4.2 ആണ് വന്നിരിക്കുന്നത്. താഴേക്കുള്ളത് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ പാരലോഗ്രാം കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ഇവിടെ ഒ സി ഡയഗണൽ മെഷർ ചെയ്തപ്പോൾ വന്നിരിക്കുന്ന വാല്യൂ 4.2 സെൻറ്റിമീറ്റർ ആണ്. അത് എഴുതണം. ആംഗിൾ മെഷർ ചെയ്തിട്ട് പാരലോഗ്രം ലോ ഓഫ് ഫാക്ടർ അഡീഷൻ വെച്ചിട്ട് പ്രൂവ് ചെയ്യാം. ഡയഗണൽ റൂട്ട് ഓഫ് p²+q²+2pq cos θ എന്നുള്ള ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. അതിനേക്കാളും എളുപ്പം ഒ സി ഇൻറ്റു സ്കെയിൽ ഫാക്ടർ എന്നതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതായിരിക്കും. 150 ഗ്രാമിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വരച്ചു കഴിഞ്ഞു. 200നും 250ക്കും ഉള്ള പാരലോഗ്രാം എങ്ങനെയായിരിക്കുമെന്നും ഒ സി വാല്യൂസ് എന്തൊക്കെയായിരിക്കുമെന്നും നമുക്ക് നോക്കാം. ഒ സി എല്ലായിടത്തും 4.2 തന്നെയാണ് കൃത്യമായിട്ട് കിട്ടേണ്ടത്. അപ്പോഴായിരിക്കും എന്ത് വരിക, ഡബ്ല്യു എന്നുള്ള വെയിറ്റ് കോൺസ്റ്റന്റ് ആയിട്ട് മെഷർ ചെയ്യാനാവുക. ഷീറ്റില് 150 ഗ്രാമിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പാരലോഗ്രാം കംപ്ലീറ്റ് ചെയ്ത് ഒ സി മെഷർ ചെയ്ത് വെച്ചിരിക്കുന്നതെല്ലാം നോക്കുക. ഷീറ്റില് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് എഴുതണം. നോക്കിക്കോളൂ, സ്കെയിൽ ഫാക്ടർ 1 സെന്റിമീറ്റർ = 50 ഗ്രാം, p = q = 150 ഗ്രാം, oa = ob = 3 സെന്റിമീറ്റർ, oc മെഷർ ചെയ്ത് 4.2 സെന്റിമീറ്റർ എടുത്തിരിക്കുന്നു. വെയിറ്റ് w എന്ന് പറഞ്ഞാൽ oc ഇൻറ്റു സ്കെയിൽ ഫാക്ടർ ആണ്. ദാറ്റ് ഈസ് 4.2 × 50 = 210 ഗ്രാം വെയിറ്റ്. ഫോഴ്സ് ആയതുകൊണ്ടാണ് ഗ്രാം വെയിറ്റ് എന്നുള്ള യൂണിറ്റ് എഴുതിയിരിക്കുന്നത്. വെയിറ്റ് അത് ഫോഴ്സ് ആണ്, അതുകൊണ്ടാണ് ഗ്രാം വെയിറ്റ് എന്നുള്ള യൂണിറ്റ് എഴുതിയിരിക്കുന്നത്. ഇനി മാസ് ആണെങ്കിൽ എത്രയായിരിക്കും, 210 ഗ്രാം ആയിരിക്കും. അതിനെ കിലോഗ്രാമിലേക്ക് മാറ്റുമ്പോൾ 0.210 കിലോഗ്രാം. ഓക്കെ, 200 ഗ്രാമിന് വരച്ചിരിക്കുന്നത് നോക്കുക. അവിടെ ഒ എ ഈക്വൽ ടു ഒ ബി ഈക്വൽ ടു 4 സെന്റിമീറ്റർ ആണ് എടുക്കേണ്ടത്. അപ്പോഴും ഒ സി 4.2 സെന്റിമീറ്റർ തന്നെയാണ് കിട്ടിയത്. പി ഈക്വൽ ടു ക്യൂ ഈക്വൽ ടു 200 ഗ്രാമിന്റെ മെഷർമെന്റ്സ് എല്ലാം ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്, നോക്കിക്കൊള്ളുക. മൂന്നാമതായിട്ട് വരച്ചിരിക്കുന്നത് പി ഈക്വൽ ടു ക്യൂ ഈക്വൽ ടു 250 ഗ്രാം ആണ്. അതായത് 5 സ്ലോട്ടഡ് വെയ്റ്റ്സ് വരുമ്പോഴാണ് 250 ഗ്രാം ആകുന്നത്. അപ്പോൾ ഒ എ എത്ര വേണം, 250 ഗ്രാമിന് കറസ്പോണ്ടിങ് ആയിട്ട് 5 സെന്റിമീറ്റർ വേണം. ഒ ബിയും 5 സെന്റിമീറ്റർ വേണം. ആർക്ക് വരച്ചിട്ട് ഒ സി മെഷർ ചെയ്യുക. നമ്മുടെ പാരലോഗ്രാം ഒ എ സി ബി കംപ്ലീറ്റ് ചെയ്യുക.
ഒ സി നോക്കുമ്പോൾ അവിടെയും 4.2 സെൻറ്റിമീറ്റർ തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. ദാ മെഷർമെൻറ്റ്സ് എല്ലാം കാണിക്കുക. പി ഈക്വൾ ടു ക്യൂ ഈക്വൾ ടു 250 ഗ്രാം, ഒ എ ഈക്വൾ ടു ഒ ബി ഈക്വൾ ടു 5 സെൻറ്റിമീറ്റർ, വെയ്റ്റ് ഡബ്ല്യു ഈക്വൾ ടു ഒ സി ഇൻറ്റു സ്കെയിൽ ഫാക്ടർ ഈക്വൾ ടു 4.2 × 50 ഈക്വൾ ടു 210 ഗ്രാം വെയ്റ്റ്. കാര്യങ്ങളെല്ലാം വ്യക്തമാണെന്ന് വിചാരിക്കുന്നു. നമുക്ക് റീഡിങ്സ് എല്ലാം മാർക്ക് ചെയ്യാം. 250 ഗ്രാം, 200 ഗ്രാം, 150 ഗ്രാം, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂസ് എല്ലാം എഴുതി കാൽക്കുലേഷൻസ് ആൻസർ ഷീറ്റിൽ കംപ്ലീറ്റ് ചെയ്യാം. ടേബിൾ കോളത്തിലെ റീഡിങ്സ് എല്ലാം മാർക്ക് ചെയ്ത് കാൽക്കുലേഷൻസ് എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഫൈനൽ റിസൾട്ടും എഴുതിയിട്ടുണ്ട്. ഇതുപോലെയാവണം എക്സാമിന് കൺകറന്റ് ഫോഴ്സസ് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആൻസർ സ്ക്രിപ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്. എല്ലാ കാര്യങ്ങളും വിശദമായി എഴുതിയിട്ടുണ്ടാവണം. പോയിന്റ്സ് ഒന്നും വിട്ടുപോകരുത്. വ്യക്തമായി കാണും എന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞു തന്ന കൺകറന്റ് ഫോഴ്സസ് എക്സ്പെരിമെന്റ് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. തിയറി നന്നായി പഠിക്കണം. പ്ലസ് വൺ ഫിസിക്സിൽ പഠിക്കാനുള്ള കാര്യങ്ങളാണ്. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.